അതായത് ഈ ഡാമിന്റെ നാല് അഞ്ച് ഷട്ടറുകളിലും ഏകദേശം മൂന്ന് ഭൂരിഭാഗം ഷട്ടറുകൾക്കും ലീക്കേജ് ഉണ്ട്. അതുപോലെ തന്നെ കരാറ് കൊടുത്തിട്ട് ആ കമ്പനി തിരിഞ്ഞു നോക്കുന്നില്ല. റീപ്ലേസ്മെന്റ് ആണ് നമുക്ക് അവർ എഗ്രിമെന്റ് വെച്ചപ്പോൾ പറഞ്ഞത്. പക്ഷെ ആ റീപ്ലേസ്മെന്റ് നടക്കുന്നില്ല, അത് മാത്രമല്ല മെയിന്റനൻസ് പോലും നടക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ ജനങ്ങളുടെ സുരക്ഷ മുൻഗണന നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർ ആരാണോ അവർ ചെയ്യണം, അവർ പറയണം. അല്ല എന്നുണ്ടെങ്കിൽ ഈ സമരങ്ങൾ നിങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാരിരിക്കുന്ന ഓഫീസുകളിലേക്കും വകുപ്പ് തലത്തിലുള്ള മന്ത്രിയിലേക്കും അല്ലെങ്കിൽ കളക്ടറിലേക്കും പോകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സാറ് ആണ് അധികാരപ്പെട്ട ആള് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഫോൺ കൈ തന്നത്. സാർ അപ്പൊ എന്താ പറയാനുള്ളത്? നമ്മൾ അവരെ അർജന്റ് മെയിന്റനൻസ് പറഞ്ഞിട്ടുണ്ട്, അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആശ്രയിക്കൊന്നും വേണ്ട, ഷട്ടറുകളുടെ എല്ലാ ഫാബ്രിക്കേഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്യാൻ പറ്റാഞ്ഞത് കുടിവെള്ളം പ്രശ്നം വരും, ബുദ്ധിമുട്ടാവും, ചെയ്യാൻ പറ്റുമ്പോഴത്തേക്ക് വെള്ളം തുറന്ന് ട്രെയിൻ ചെയ്യേണ്ടി വരും. അപ്പം കുടിവെള്ളത്തിനും ബുദ്ധിമുട്ടാവും, പിന്നെ ഇറിഗേഷൻ ബുദ്ധിമുട്ടാവുന്നുള്ളതാണ് ആ സീസൺ അത് ചെയ്യാൻ പറ്റാതെ പോയത്. ഷട്ടറുകളില്ല, അതുകൊണ്ട് ഈ പ്രാവശ്യം ഉള്ള മെയിന്റനൻസ് ചെയ്ത് തീരുമാനം എടുത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ പവർ പ്രൊഡക്ഷൻ മുടക്കും, ഇത് രണ്ടും മുടക്കിക്കൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഈ ഡാമെല്ലാം കൂടെ പൊട്ടി ജനങ്ങളിലേക്ക് വന്നോട്ടെന്നാണോ സാർ പറയുന്നത്? ഉറപ്പ സാർ ഈ പറയുന്നത് പൊട്ടിപ്പോകത്തില്ല. 2018 പോലൊരു വർഷം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ സാർ ഇത് പറയുന്നത് ഓർക്കണം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ഡാമിന് പ്രശ്നങ്ങളല്ല, ഷട്ടർ തീർച്ചയായിട്ടും പൊങ്ങുന്ന ഉയർത്താവുന്ന നിലയിലാണ്. ഒരു പ്രശ്നമില്ലാന്ന് സാർ പറയുമ്പോൾ ഞങ്ങൾ ഈ ഡാമിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഒരു പ്രശ്നമില്ലാന്ന് പറയുമ്പോൾ ഈ ഷട്ടറിന്, സാർ ഒരു മിനിറ്റ്, ഈ ഷട്ടറിന് ലീക്ക് ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? ലീക്ക് ഉണ്ടോ ഈ ഷട്ടറിന്? ലീക്ക് ഉണ്ടെന്ന് പറയുന്നത് സാർ എന്ത് വർത്തമാനം ഈ പറയുന്നത്? ലീക്ക് ഉള്ള ഒരു ഷട്ടർ ഒരു പ്രശ്നം ഇല്ലാന്ന് സാർ പറയുകയാണോ? അതല്ലാതെ ലീക്ക് വരുന്നില്ല. ഷട്ടർ വരുമ്പോ തടി ഒഴുക്കുന്ന വരുന്ന തടി പൊക്കിയിട്ട് നോക്കുമ്പോ തടി കയറിയിരിക്കുന്ന തടി നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നത്, അതുകൊണ്ട് ആ വഴി ലീക്ക് വരുന്നത്. അപ്പൊ ഈ പറഞ്ഞ സാറിന്റെ വാക്കാലുള്ള ഉറപ്പുണ്ട് ഈ ഷട്ടറിനൊന്നും പറ്റത്തില്ലാന്നുള്ളത്. ഇപ്പൊ ഇനി മഴ എത്ര കൂടിയാലും അല്ലെങ്കിൽ മുകളിൽ കിടക്കുന്ന രണ്ട് ഡാമുകളിൽ നിന്ന് വെള്ളം ഇങ്ങോട്ടേക്ക് വന്നാലും യാതൊരു പ്രശ്നവും സംഭവിക്കുന്നില്ല, സാറിന്റെ വാക്കാലുള്ള ഉറപ്പുണ്ട്. ആ ഉറപ്പ് സാർ അപ്പൊ ഇതിന് ഇനി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന സാറായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന കളക്ടറായിരിക്കും, അല്ലെങ്കിൽ മന്ത്രിയായിരിക്കും. ഇത് സാറ് പറയുന്ന ഉത്തരമായിട്ട് തന്നെ ഞങ്ങൾ നാളുകൾ സ്റ്റേറ്റ്മെന്റ് എടുക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നാളുകൾ യൂത്ത് കോൺഗ്രസ് സമരം നിങ്ങളടക്കമുള്ള ആളുകളുടെ ഓഫീസിലേക്ക് വരും. ഞങ്ങൾക്ക് അങ്ങനെ നിരന്തരമായിട്ട് ജനങ്ങളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങള് നിങ്ങൾ പറയുന്ന ആൾക്കാരെ എല്ലാം ബന്ധപ്പെടാൻ നടക്കുകയല്ല. ഞങ്ങളും അതിന് താഴെ താമസിക്കുന്ന ആൾക്കാർ തന്നെയാണ്. എനിക്കും പേടിയുണ്ടാവില്ലേ? നമുക്ക് നമ്മുടെ സുരക്ഷ നോക്കൂലേ? കൃത്യമായിട്ട് അത് പൊങ്ങിയിരിക്കും, അത് മെയിൻറ്റെയിൻസ് ചെയ്ത് ഞങ്ങൾ ഇന്നാലും പൊക്കി നോക്കാം. അല്ല, ഇതുമായി ബന്ധപ്പെട്ട് യൂത്ത് ഞങ്ങളൊരു കാര്യം പറയാണ്. സാറിന് അടിയന്തരമായിട്ട് ഇപ്പൊ കളക്ടർ നിരന്തരം സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നുണ്ട്, പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ച് യാതൊരു പ്രശ്നവുമില്ല, ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന മഴ ശരിയാണ്, ഇവിടെ അങ്ങനത്തെ പ്രശ്നം അദ്ദേഹം ഇങ്ങോട്ട്, അതെ കളക്ടർ ഇങ്ങോട്ട് വന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ ഈ കാര്യങ്ങളല്ലോ? അപ്പൊ അദ്ദേഹത്തിന് ചുരുക്കം പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അദ്ദേഹം നിങ്ങൾ പറയുന്ന, നിങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ റിപ്പോർട്ട്സ് എല്ലാം സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത്. ഞാനല്ല കൊടുക്കുന്നത്, അത് ഓപ്പറേറ്റ് ചെയ്ത് സിവിൽ ഭാഗം കൊടുക്കുന്ന റിപ്പോർട്ടാണ്. നിങ്ങൾ സാറേ അവരുടെ ഇവിടെ തലക്കിടാതെ ഞാൻ ചോദിക്കുന്നത്, ഇതൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ കളക്ടറേയും പറയും, നിങ്ങൾ എയും പറയും, എല്ലാം കൂടെ പറഞ്ഞിട്ട് ഈ നാട്ടിലെ ജനങ്ങളല്ലേ ദുരിതം അനുഭവിക്കാൻ പോകുന്നേ? എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇപ്പൊ അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് വേണ്ടതൊന്നേ ഉള്ളൂ, ഇത് കളക്ടറോ അല്ലെങ്കിൽ വകുപ്പ് തലത്തിലുള്ള മന്ത്രിയോ ഇതിന് ഉത്തരം പറയണം. അല്ല സാറേ, അത് അങ്ങനെ ഇവിടെ രണ്ട് ഉദ്യോഗസ്ഥന്മാർ എന്താ എന്താ ചെയ്യാൻ പറ്റുന്നത്? ലീവിലാന്ന് പറഞ്ഞല്ലോ. ഒരു കാര്യം ചോദിക്കട്ടെ, ആ മേളിൽ കൊണ്ടിട്ടിരിക്കുന്ന ഷട്ടർ എന്തോ കാണാൻ വെച്ചിരിക്കുന്നതാണോ അതോ വെക്കാൻ വെച്ചിരിക്കുന്നതാണോ? എന്തിനാണോ കൊണ്ടിട്ടിരിക്കുന്നത്? അങ്ങനെ വെക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല, ഞങ്ങള് പറഞ്ഞത് ഇന്ന് കൊണ്ടുവച്ചിട്ട് നാളെ വെക്കണമെന്നല്ല. നിങ്ങൾക്ക് ഈ മഴ ഈ ഒരു കാലാവസ്ഥയിലല്ല ഇതൊന്നും വെക്കണമെന്ന് ഞങ്ങൾക്കും അറിയാം. പക്ഷേ ഇത്രത്തോളം ഉണക്കുണ്ടായിരുന്ന ഒരു
ആ ഉണക്ക സമയത്ത് നോക്കുമ്പോ ഇറിഗേഷൻ പർപ്പസിലും ഗുണങ്ങും മഴക്കാലത്ത് വെക്കോ? മഴക്കാലത്ത് വെക്കാൻ പറ്റുന്ന കരാർ കമ്പനിയെ സഹായിക്കുന്ന നിലപാടാണോ നിങ്ങൾ എടുക്കുന്നത്? അവിടെ കാലാവസ്ഥ പ്രവചനം നടത്താൻ പറ്റത്തില്ലല്ലോ. അല്ല അല്ല, അപ്പൊ ഇത് ഏത് സമയത്ത് വെക്കണ്ടേ? ഇനിയും ഇനിയും നിങ്ങളുടെ സഹകരണം ഉണ്ടല്ലോ. അടുത്ത് ഈ മഴ തീരുമ്പോ തന്നെ നമ്മുടെ ഫണ്ടിടും. നിങ്ങൾ കൃത്യമായിട്ട് ട്രാൻസ്പോർട്ടേഷൻ വെക്കുന്ന നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് സപ്പോർട്ട് തരണം. ഏത് രീതിയിലുള്ള സപ്പോർട്ട് സാർ ഉദ്ദേശിക്കുന്നത്? ഏത് രീതിയിലുള്ള സപ്പോർട്ട്? തെളിച്ചു പറഞ്ഞു, ജനങ്ങളുടെ സുരക്ഷ കേന്ദ്രീകരിച്ച് ഏത് സപ്പോർട്ടിന് ഞങ്ങൾ തയ്യാറാണ്? അതെ, ഏത് ഏത് തരത്തിലുള്ള സപ്പോർട്ടിന് ഞങ്ങൾ തയ്യാറാണ്? കാലാവസ്ഥ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.